എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പക്ഷിയെ വരച്ചിട്ട് അതിന് ഷെയ്ഡ് ചെയ്ത് പഠിപ്പിക്കാൻ നിങ്ങളെ രണ്ട് കാര്യമാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത്. ഒരു പക്ഷിയെ വളരെ എളുപ്പം എങ്ങനെ വരയ്ക്കാൻ പഠിക്കുക, രണ്ട് അതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ തൂവലും അതിൻ്റെ കുഞ്ഞു രോമങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, അപ്പോൾ പെൻസിൽ എങ്ങനെയാണ് അതിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു പക്ഷിയുടെ ചിത്രം, ഒരു ഫോട്ടോ ആവട്ടെ, നിങ്ങളുടെ മൊബൈലിലെടുക്കുന്ന ചിത്രമാവട്ടെ, ആ ഫോട്ടോ അത് കണ്ടിട്ട് അതിൻ്റെ ഒരു ഷേപ്പിന് വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചില സർക്കിളുകളിലൂടെ പടം വരയ്ക്കുക എന്ന് പറയുന്നു. സ്ഥായിയായി നിലനിൽക്കുന്ന രൂപമാണ് സർക്കിൾ എന്ന് എല്ലാവർക്കും അറിയാം, വൃത്താകൃതി. അതിൽ നിന്ന് നമുക്ക് ചിത്രങ്ങളെ രൂപപ്പെടുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എൻ്റെ ചിത്രകലാ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി ഭവിക്കുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് എല്ലാവർക്കും എങ്ങനെ ഗുണകരമായി വരണമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് നമ്മൾ വളരെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനൊരു ചിത്രീകരണ രീതി ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇറേസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടാണ്, വീണ്ടും വരയ്ക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് മടി കൂടാതെ ചിത്രം വരയ്ക്കാൻ, ഭയപ്പാടില്ലാതെ ചിത്രം വരയ്ക്കാൻ, തെറ്റുമോ എന്നുള്ള ഒരു ശങ്കയില്ലാതെ വരയ്ക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നോക്ക്, പക്ഷിയുടെ തല ഞാനതിൻ്റെ ശരീരത്തിലൊരു ഒരു സർക്കിളോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് പോലെ ആക്കി ഒരല്പം അത് നമുക്ക് പിന്നീട് നീട്ടിയെടുക്കാം. നോക്കുക, ഈ പെൻസില് ലൂമോഗ്രാഫ്, മാർസ് ലൂമോഗ്രാഫ് എന്ന 8B പെൻസിലാണ്, സ്റ്റെറ്റ്ലറിൻ്റെ, നല്ല ബ്ലാക്കാണ്. ഈ പെൻസിൽ തന്നെ വാങ്ങി ചിത്രം വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ പല പെൻസിലുകൾ വാങ്ങിയ കൂട്ടത്തിൽ ഇത് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ ഇത് വരയ്ക്കാൻ നല്ലതാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത്യാവശ്യം 100 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടെങ്കിലും നല്ല പെൻസിലാണ് വരയ്ക്കാനായിട്ട്. നല്ല ബ്ലാക്കാണ്. പിന്നെ അതിൻ്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. പെൻസിൽ പേപ്പറിൽ ഉരയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്, അത് വളരെ നല്ലതാണ്. അങ്ങനെ നോക്കൂ, ഞാൻ വളരെ പതിയെ ചിത്രം വരയ്ക്കുകയാണ്. നമ്മൾ പലരും ജീവിതത്തിൻ്റെ ചില അവസ്ഥകളെ ദുരവസ്ഥകളായി കണ്ടുകൊണ്ട് ഞാൻ തീർത്തും ഒറ്റയ്ക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ പക്ഷികളൊക്കെ ചില സിമ്പിളാക്കാൻ, ഒരു പക്ഷി, ഒറ്റ പക്ഷി എന്നോ ഒറ്റയ്ക്കായിപ്പോയി ഒരു പക്ഷി, ഒരുപാട് നോവുകളുള്ള ഒരാളായിട്ടാണ് നമ്മൾ പക്ഷികളെയൊക്കെ നമ്മുടെ പ്രതീകങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു സമൂഹ ജീവി എന്ന രീതിയിൽ വരുന്ന മനുഷ്യന് ഒറ്റപ്പെടൽ വളരെ ദുഃഖകരമാണ്. പ്രത്യേകിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാരെങ്കിലും വേർപെട്ട് പോയെങ്കിൽ, പാതി വഴിയിൽ പാത്തറ നിൽക്കേണ്ടി വരുമ്പോൾ വല്ലാതെ തനിച്ചായിപ്പോയി എന്ന ഒരു ബോധവും ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ വല്ലാതെ വിലപിക്കും, ഉള്ളിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ഒരു കണ്ണീരിൻ്റെ ഉപ്പുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ചില വാക്കിൻ്റെ സാന്ത്വനവുമായി വരുന്നത്, നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട്. വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്ന മനസ്സുകളോട് നമ്മൾ പറയും, ഇവിടെയാണ് ഒറ്റയ്ക്ക്, നമ്മളിവിടെ ഉണ്ടല്ലോ, തൊടാതെ തൊടുന്നുണ്ടല്ലോ, കാണാതെ കാണുന്നുണ്ടല്ലോ. നമുക്കങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോന്നിനെയും കൂടെ ഉണ്ടോ എന്ന് പറയാനാവുന്നിടത്താണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുമായി തന്നെ വരുന്നത്, വാക്കിൻ്റെ കൂടെ വരയും വരുന്നത്. ഈ ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചിത്രത്തിലൂടെ നമുക്ക് നമ്മുടെ മാനസിക സംഘർഷങ്ങളെയൊക്കെ അലിയിച്ചു കളയാനാണ്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളെ തേടാറുണ്ട്. ചില ടെൻഷൻ വരുമ്പോൾ ആൾക്കാർ പറയും, ഒരു യാത്ര പോകും ഞാൻ, അല്ലെങ്കിൽ പൂന്തോട്ടം നിർമ്മിക്കും, സംഗീതം പഠിക്കും, നൃത്തം, അല്ലെങ്കിൽ 4 വരി കുത്തിക്കുറിക്കും. പക്ഷെ കുത്തിക്കുറിക്കുന്ന മുഴുവൻ നിരാശയും വേദനയും ഒക്കെ ആയിരിക്കും. നമ്മൾ അവരോടൊക്കെ ഹൃദയത്തോട് ചേർന്നെന്ന് പറയുന്നത് നമുക്ക് മറികടക്കാൻ നമ്മൾ മാത്രമാണ്, നമുക്ക് ശരിയാക്കാൻ നമ്മൾ മാത്രമാണ്. മറ്റൊരാൾ വന്ന് നമ്മുടെ ലൈഫിൽ കൂടിയിട്ട് നമ്മളെ ശരിയാക്കും, അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കും, നമ്മളെ എല്ലാം കേൾക്കുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ആദ്യം നമ്മൾ നമ്മളെ കേൾക്കുക, ആദ്യം നമ്മളെ അറിയുക, നമ്മൾ നമ്മളായിക്കൊണ്ട് നിൽക്കുക. നമുക്ക് തന്നെ ഒറ്റയ്ക്കൊരു ഉത്സവം നടത്താനാവും. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഗാനമേളയും ചിത്രകലയും ഒക്കെ അവതരിപ്പിക്കാനാവും. നമ്മൾ നമ്മളെ ആഘോഷിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേര് വരും. ഒറ്റയ്ക്ക് ഒരു പൂവിനൊരു വസന്തമാവാൻ പറ്റുമെന്ന് അറിയുക. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തും കിട്ടണമെന്നുള്ള പ്രതീക്ഷകൾ വിട്ടിട്ട് സ്വയം എനിക്ക് എന്തൊക്കെ ചെയ്യാനാവും. ആത്യന്തികമായിട്ട്
നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനെന്നൊരു വ്യക്തി ഒരു കോടി വ്യക്തികൾക്ക് തുല്യം തന്നെയാണ്. എന്നിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ മറ്റു പലരുടെയും കാലും കൈയൊക്കെ പിടിച്ചിട്ട് എന്നെ ഒന്ന് പരിഗണിക്കൂ, എന്നെ ഒന്ന് സ്നേഹിക്കൂ, അല്ലെങ്കിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ എക്കാലും നമുക്കൊപ്പം ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്താൽ അപ്പോഴാണ് നമുക്ക് വളരെ ശക്തമായ വിരഹവും വേദനയും ഒക്കെ ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും ചില പല റേഷ്യോയെക്കുറിച്ച് പറയും. നമ്മളൊരാളെ മാക്സിമം സ്നേഹിക്കാവുന്നത് 60-40 എന്ന ഒരു റേഷ്യോയിൽ മാക്സിമം 60% നമ്മുടെ ഭാഗത്തുണ്ടാവണം, 40% മാത്രമേ നിൽക്കാവൂ. കാരണം അവരൊന്ന് പിന്മാറിയാലും നമ്മൾ ഉരുണ്ട് പിടച്ച് വീടില്ലല്ലോ. ചിലര് 100% മറ്റുള്ളവർ കൂടും. അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു, അവരിൽ ഇപ്പോഴേക്ക് നിലനിൽപ്പില്ല. ആദ്യം നമ്മൾ നമ്മുടെ കാലിൻ്റെ ബലം തിരിച്ചറിയണം, നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തിരിച്ചറിയണം. നമ്മളെ പ്രപഞ്ചത്തിലോട്ട് വന്നത് ഒറ്റയ്ക്കാണെന്നറിയണം. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നമ്മളിലുള്ള അറിവിനെ വീണ്ടും വീണ്ടും നമ്മൾ തന്നെ നോക്കിക്കണ്ട് അതിനെ വീണ്ടും ജ്വലിപ്പിച്ച് നമ്മളിങ്ങനെ ശക്തമായിട്ട് നിൽക്കണമെന്നേ. അപ്പോഴാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള വ്യഥകളും ഒറ്റയ്ക്കായിപ്പോ എന്നുള്ള തോന്നലും മറ്റാരെങ്കിലുമൊക്കെ വന്നാലേ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതൊക്കെ മാറുകയുള്ളൂ. നോക്കൂ, നമ്മൾ ബാഹ്യമായി തേടുന്നത് എന്തും ഒരു കാലം നമ്മളെ വിട്ടുപോകും. ഈ തേടുന്ന നമ്മൾ തന്നെ ഒരു കാലത്തും ഇല്ലാതെയാവുന്ന ഈ രൂപത്തിൽ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ശാശ്വതമല്ലാത്ത ഒന്നിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. നമുക്കായി ആരെങ്കിലുമൊക്കെ നമ്മളോടൊപ്പം നിൽക്കാൻ, നമ്മളോട് മിണ്ടാൻ, നമ്മളെ കേൾക്കാനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ സ്വയം കേൾക്കുക. അങ്ങനെ നമുക്ക് സ്വയം താങ്ങും തണലുമാവലാവണം, മറ്റുള്ളവർക്ക് ഒപ്പം നിൽക്കാനുമാവണം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നിലനിൽക്കാനായാൽ നമ്മുടെ ജീവിതം അപ്പോഴാണ് ഏറ്റവും ഹൃദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് ജീവിതത്തിൽ പലരും വിജയിക്കുന്നത്. അങ്ങനെ സ്വയം ഒരു വലിയ തീരമായി കണ്ട്, സ്വയം ആ തീരം തണഞ്ഞ്, സ്വയം അവിടെ നിന്ന് കാറ്റുകൊണ്ട്, സ്വയം ആ ഉദയവസ്തുമയൊക്കെ കണ്ട് നമുക്ക് വളരെ ഹൃദ്യമായിട്ടൂടെ ജീവിക്കാനാവണം. നിങ്ങളെല്ലാവരും, നമ്മൾ വളരെ വിഷമത്തോടെ സംസാരിക്കുന്നവരുണ്ട്. അവരോട് പറയുന്നത് കരുത്താർജിക്കുക സ്വയം. മറ്റുള്ളവരിൽ നിന്നൊന്നും യാചനയോടെ നേടേണ്ടതില്ല. നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ ആന്തരിക ശക്തിയെ അറിയാനുമായാൽ പിന്നെ നമ്മളെ ഒരാൾക്കും തോൽപ്പിക്കാനാവില്ല അല്ലേ. ഇനി പറഞ്ഞു പറഞ്ഞ് വളരെ ലളിതമായ വരകളിലൂടെയാണ് ഈ ചിത്രത്തിൽ ഇത്രയും ആക്കിയത്. നോക്കാം. ഈ പക്ഷേ ഞാൻ വരച്ചപ്പോൾ ഇതുവരെ ഞാൻ ഇറേസർ എടുത്തിട്ടില്ല, അഥവാ ഇറേസർ എടുത്താൽ പോലും വളരെ ലളിതമായിട്ട് എനിക്ക് തുടച്ചിട്ട് ഒരു മനുഷ്യനും മനസ്സിലാവില്ല ഈ പെൻസിലിൻ്റെ ഡാർക്ക് എന്താണെന്ന്. ഞാൻ നിങ്ങൾ കാണിച്ചത് ഭയങ്കര ഡാർക്ക്നെസ്സാണ് പെൻസിൽ, വളരെ ഡാർക്കായ ഒരു പെൻസിലായതുകൊണ്ട് തന്നെ ഇതിൽ അല്പം ബലം കൊടുത്താൽ പോലും നോക്കൂ വളരെ കറുത്തവരുണ്ട്. ഇത്രയും കറുപ്പിച്ച് വരയ്ക്കാൻ പറ്റിയ ഇത്രയും ഒരു ബ്ലാക്ക് പെൻസിൽ കൊണ്ടാണ് നമ്മൾ വളരെ മൃദുവായി സ്കെച്ചിട്ടത്. സാധാരണ ചിത്രകല പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഡാർക്കായ പെൻസിൽ കൊണ്ട് സ്കെച്ചിടാൻ പറ്റില്ല, കാരണം പേപ്പർ വല്ലാതെ കറുത്തു പോകും. എന്നാൽ നമ്മുടെ വിരലുകളിൽ ഏറ്റവും മൃദുവായി തന്നെയാണ് നമ്മൾ പെൻസിൽ ഉപയോഗിക്കേണ്ടത്. നമുക്ക് എത്ര ഡാർക്ക് പെൻസിൽ കൊണ്ടുവേണമെങ്കിലും നമ്മുടെ കയ്യിലെ പ്രഷർ നിയന്ത്രിച്ചുകൊണ്ട്, അമർദ്ദത്തെ നിയന്ത്രിച്ചുകൊണ്ട്, കൂടുതൽ പേപ്പറിൽ അമക്കാതെ അമർത്തി ഇങ്ങനെ വരച്ച് കൂടുതൽ കറുപ്പാക്കാതെ നമുക്ക് വരയ്ക്കാനാവും. ഇങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മൾ ആ തൂവല് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ. ഇതൊരു പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഒരു ചിത്രം കണ്ടതുകൊണ്ട് വരണം എന്നില്ല, പക്ഷേ നിരന്തരമായ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനാവും. നമ്മൾ പറഞ്ഞു വന്നത് ഒരു കിളിയാണ്. അങ്ങനെ എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഈ കിളിക്കല്ലേ, വെറുതെ ഇങ്ങനെ ഇരിക്കില്ല, എന്തോ ഒരു ചിന്തയുണ്ടാവാണെന്ന്. ഒരു പക്ഷേ ഇര തേടാനുള്ള കാത്തിരിപ്പാവാം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയതാവാം. ഏതായാലും ആള് എപ്പോഴും കർമ്മനിരതനാണ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും കർമ്മനിരതരായിരിക്കും മരിക്കും വരെ. അവർക്ക് ഓവർ തിങ്കിങ് ഇല്ല. നമുക്ക് ഏറ്റവും ഉള്ള പ്രശ്നം ഈ ഓവർ തിങ്കിങ്ങാണ്. മനുഷ്യന് ഓവർ തിങ്കിങ് എന്നാണ് നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും, ഭൂതകാല വ്യഥകളെക്കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരിക്കും. ഫലമോ, നമ്മൾ ഇന്നിൽ ജീവിക്കാൻ മറന്നു പോകും. ഇന്നിൽ ജീവിക്കണം,
എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഞാനും. ഒരുപാട് ആരവങ്ങളുണ്ടായിരുന്നത് പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയതൊക്കെ തോന്നി ഒരു സമയത്ത് എനിക്ക്. എന്നാൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പഴയ ഉത്സവമേളങ്ങളെ തിരഞ്ഞെടുത്ത് ഓർമ്മകളിലൊരു നിറവുണ്ടാക്കി ചിത്രകലയിലൊക്കെ സജീവമായി പലയിടത്തും ക്ലാസ്സുകൾ എടുക്കാനും മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് യാത്രകൾ തുടങ്ങി. അനുഭവങ്ങളും പഠിച്ചതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുമൊക്കെ പറഞ്ഞു കൊടുത്തു. പലരെയും കേൾക്കാൻ തുടങ്ങി, പലരെയും ഒപ്പം നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആരൊക്കെ ഉണ്ടായി. ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നവർ നമ്മളെയൊക്കെ വിളിക്കും. ചിലപ്പോൾ അവരെ നമുക്കൊന്ന് കേൾക്കണമായിരിക്കും, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊന്നും പറയണ്ട, ചില വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ചിലപ്പോൾ അത് ഒരു മണിക്കൂറിന് മുകളിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും കേട്ടുകൊണ്ട്. ക്ലാസ്സുകളില്ലാത്ത സമയമാണെങ്കിൽ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാമെന്ന് പറയും ബാക്കി കേൾക്കാൻ. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ഓരോ വിളികളും അവരുടെ മനസ്സ് വല്ലാതെ ശാന്തമാവും നമുക്കറിയാൻ പറ്റും. നമ്മൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മുടെ സഹജീവികളെ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്, അവരെ ഒന്ന് കാണുക എന്നുള്ളതാണ്, എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കർമ്മം കൂടി നമ്മൾ നിഷിദ്ധമാണ്. നമ്മൾ വെറുതെ ജീവിച്ച് മരിക്കരുത്. കുറച്ച് ധനം സമ്പാദിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായ ആഗ്രഹങ്ങൾ മാത്രം നേടിയെടുത്തുകൊണ്ടോ അല്ല സാധിക്കുമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശപ്പും വിങ്ങലും വേദനയും ഒക്കെ അറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചിത്രകലാ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് കൊറോണ സമയത്ത് മാറിക്കഴിപ്പോഴ് ഒരുപാട് പേര് നമുക്ക് നമ്മുടെ പുതിയ അഡ്മിഷൻ എടുത്തു. ഒരുപാട് പേര് ഒറ്റപ്പെട്ടു പോയവർ, എന്നാൽ വളരെ വലിയ കഴിവുള്ളവർ, ചിത്രം രചിക്കാനും കവിത എഴുതാനും നല്ല വാക്കുകൾ പറയാനും മധുരമായി മുഴിയാനും കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചിത്രകല പഠിക്കാൻ വന്നു. അത്ഭുതപ്പെട്ടു പോയി. അവരെയൊക്കെ ഒന്ന് അവരുടെ കഴിവുകളൊന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ നേരത്തെ അവരൊരിക്കലും ദുഃഖ ചുഴിയിൽ വീണ് പോവില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി. ഒരുപാട് പേര് നമുക്കൊപ്പം ചിത്രകല മാത്രമല്ല, നമുക്ക് കൂട്ടായി നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, അങ്ങനെ ചെയ്ത ഒരു പറ്റം കൂട്ടായ്മയൊക്കെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയെന്ന് ഞാനും ഓർക്കും. നമുക്ക് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഈ ചിത്രം ഇത്രയുമായി. ഈ പക്ഷിക്ക് അത് പറക്കുന്നതിന് മുമ്പുള്ളൊരു ഒരു നിമിഷമാണിത്. നമ്മൾ ഇങ്ങനെ പക്ഷികളൊക്കെ വരയ്ക്കാനാണെങ്കിൽ മൊബൈലിലോ നിങ്ങളുടെ ക്യാമറയിലൊക്കെ ഇപ്പോഴും ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുനടക്കുക. പറ്റുന്ന നല്ല നല്ല ആംഗിളുകളൊക്കെ എടുക്കുക, എടുത്തിട്ട് അതിനെ ഇങ്ങനെ ചിത്രമാക്കുക. നമ്മൾ ഉടനെ തന്നെ വാട്ടർ കളർ തുടങ്ങുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ നേരിട്ട് ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. പൂർണ്ണമായും ഓൺലൈനാണ്. ഗൂഗിൾ മീറ്റിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവായി തന്നെ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ കൂടെ ഇരുന്നാണ് പറയുന്നത്. സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയം, നിങ്ങൾക്ക് സാധിക്കുന്ന സമയം, അങ്ങനെ സമയവും കാലവും ദേശവും ആ ഭേദങ്ങളൊക്കെ മാറ്റിവെച്ച് ആർക്ക് ഏത് സമയത്തും ചിത്രകലാ ക്ലാസ്സിലേക്ക് ചേരാനും ചേർന്ന് പഠിക്കാനും അവരുടെയൊക്കെ ചിത്രകലാ വാസനകളെ ഉണർത്തിയെടുക്കാനും പാകത്തിലുള്ള ചിത്രകലാ ക്ലാസ്സുകളാണ് നമ്മൾ നയിക്കുന്നത്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ച് സംസാരിക്കാം. അതുപോലെ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയണമെങ്കിൽ, നമ്മൾ വലിയ പണ്ഡിതനല്ലെങ്കിലും ചിത്രങ്ങളെക്കുറിച്ചുള്ള കുറച്ചൊക്കെ പറഞ്ഞു തരാനാവും. നിങ്ങൾ വരച്ച ചിത്രങ്ങൾ എനിക്ക് അയക്കാം. അങ്ങനെയുമുണ്ട്. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളും ഓരോ പുതിയ പുതിയ പഠനങ്ങളായിട്ടാണ് കൊണ്ടുവരുന്നത്. വെറുതെ വരച്ചു പോകുന്നതല്ല. ഈ ചിത്രകലാ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ, എൻ്റെ ഈ ചാനൽ കയറി ഒരു പടം കണ്ടാൽ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളൊരു ചിത്രം വരച്ചിരിക്കും. അങ്ങനെ ഇതുവരെ എനിക്ക് വരുന്ന ഒരുപാടൊരുപാട് ഫോൺ കോളുകൾ, ഒരുപാട് വാട്സപ്പ് സന്ദേശങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ ഒക്കെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നൊരു കാരണം, എല്ലാവർക്കും തന്നെ ഈ ചിത്രകലാ ക്ലാസ് കൊണ്ട് വളരെയധികം ഗുണമുണ്ടായി എന്ന് പറയുന്നവരാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ചിത്രം
ഏകദേശം പൂർണ്ണതയിലെത്തി. ഇതിനേക്കാൾ നമുക്ക് ഇനിയും വർക്ക് ചെയ്യാനാകും, എത്ര വേണമെങ്കിലും നമുക്ക് വരച്ചു കൂട്ടാം. ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ബേർഡ്സിനെ മറ്റ് പല ജീവികളെ ഒക്കെ വരയ്ക്കുന്ന തത്വം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ സോഫ്റ്റായിട്ട് വരച്ച് നമ്മുടെ കൈ ഉറച്ചതിന് ശേഷം നമ്മൾ അതിനെ ഡാർക്ക് ചെയ്ത് പലവരും വേണമെങ്കിലും ഇറേസ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് അങ്ങനെ പോവാം. എനിക്കിതുവരെ ചിത്രം ഇറേസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം വരച്ചപ്പോൾ അതൊന്ന് ശരിയായി. സാധാരണ നിരക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിത്രങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഇറേസ് ചെയ്ത് ശരിയാക്കാം. ചിത്രകല നന്നായിട്ട് പഠിക്കുന്നത് വരെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇറേസ് ചെയ്തിട്ട് തെറ്റൊന്നുമില്ല. പിന്നീട് നമ്മളറിയാതെ തന്നെ ഇറേസർ നമ്മൾ മാറ്റും, ഇറേസറിൻ്റെ ആവശ്യം വരില്ല നമുക്ക്. എന്നാൽ തുടക്ക സമയത്ത് തെറ്റുന്നെങ്കിൽ ഇറേസർ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇറേസ് ചെയ്ത് വീണ്ടും വീണ്ടും വരയ്ക്കുക. ഇതുപോലെ തന്നെ അടുത്തൊരു ചിത്രമായിട്ട് ഞാൻ വരാം. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ, നിങ്ങൾക്കിത് ഗുണകരമാകുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അറിയിക്കുക. വാക്കും വരയുമെന്ന നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമുക്ക് നിരന്തരമായി വരുന്ന ചില കോളുകൾ, അവരുടെ ദുഃഖങ്ങൾ, നമ്മളതിനെ പറയുന്ന പ്രതിവിധികൾ, അതിനെ ആസ്പദമാക്കി തന്നെ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ അത് കൂട്ടി പറയുന്നത് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിത്രകലയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ബാല്യത്തിലോ നിങ്ങളുടെ കൗമാരത്തിലോ യൗവനത്തിലോ ഒക്കെ നിങ്ങളെ മോഹിപ്പിച്ച ചിത്രങ്ങൾ ഒക്കെ നമുക്ക് അതിനുള്ളൊരു പ്രതിവിധിയാണ് എന്തും വരയ്ക്കാനുള്ള മാർഗമാണ്. അങ്ങനെ ഈ ചിത്രം പൂർത്തിയാകുന്നു. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ചിത്രം നോക്കാനും ഉണ്ടാവാം. എന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടമാണ്.